इडुक्की रूपतയുടെ പ്രഥമ മെത്രാൻ അന്തരിച്ച ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു इडुक्की കത്തീഡ്രലിൽ നടന്ന ചടങ്ങിന് इडुक्की രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി അന്തരിച്ച इडुक्की മുൻ രൂപതാ അധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിന്റെ ഒന്നാം ചരമവാർഷികം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് സഭ ഭക്തി നിർഭരമായി ആചരിച്ചു इडुक्की കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി ഈ അവസരത്തിൽ അഭിമന്യ പിതാവിലൂടെ इडुक्की രൂപതയ്ക്കും തിരുസഭയ്ക്കും ഈ മലയോരത്ത് അധിവസിക്കുന്ന കർഷക ജനതയ്ക്കും കൈവന്നിട്ടുള്ള നന്മകളെ നമുക്കെല്ലാവർക്കും നന്ദിയോടെ അനുസ്മരിക്കാം വിശ്വാസത്തിന്റെയും സാമൂഹിക ഇടപെടലുകളുടെയും തരത്തിൽ പിതാവ് കൊളുത്തിയ ദീപം നമുക്കെല്ലാവർക്കും വഴികാട്ടിയാവട്ടെ ഇടുക്കിയെ പറ്റി ഇവിടത്തെ ജനങ്ങളെ പറ്റി അദ്ദേഹം വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം इडुक्की രൂപതയാകുന്ന ശിശുവിനെ കരുതരോടെ പരിപാലിച്ച് സ്നേഹവാത്സല്യങ്ങളോടെ വളർത്തി യൗവനത്തിലെത്തിച്ച ശേഷമാണ് വിശുദ്ധിയും വിജ്ഞാനവും അനുഭവ സമ്പത്തും വിശാല വീക്ഷണവും ഉണ്ടായിരുന്ന വലിയ ഇടയൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനങ്ങളും അനേകർക്ക് പ്രചോദനമാകട്ടെ സ്തുത്യർഹമായി ശുശ്രൂഷ ചെയ്തവന് ദൈവം നൽകുന്നത് ജീവന്റെ കിരീടമാണ് വിശുദ്ധ കുർബാനയിലും അനുസ്മരണ ചടങ്ങിലും വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി മുഖ്യ അതിഥിയായിരുന്നു ഇടുക്കി എം എൽ എ റോസി അഗസ്റ്റിൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മുൻ എം പി ജോയ്സ് യോർക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്